നമസ്കാരം പ്രസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ട്രക്കുകളെ പാകിസ്ഥാൻ അതിർത്തിയിൽ വാഗ അതിർത്തിയിൽ പിടിച്ചിട്ടിരിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നു. അഫ്ഗാനിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകളും ഗോതമ്പുമായി പോയ ട്രക്കുകളെയാണ് പാകിസ്ഥാൻ പിടിച്ചിട്ടത്. അതിന് കാരണമായി അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ഒരു തരത്തിലുള്ള വ്യാപാര ബന്ധവുമില്ല, അതുകൊണ്ട് ഈ ട്രക്കുകൾ പാകിസ്ഥാനിലൂടെ കടത്തിവിടാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ത്യയോടാണ് പാകിസ്ഥാൻ കളിക്കുന്നതെന്ന് മറന്നുപോയി. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് കീഴടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സമ്മർദ്ദവും താലിബാന്റെ വിരട്ടലും കൂടിയായപ്പോഴേക്കും പാകിസ്ഥാൻ ട്രക്കുകളെ കടത്തിവിടാൻ സമ്മതിച്ചിരിക്കുകയാണ്. നേരത്തെ താലിബാന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യയുടെ ട്രക്കുകളെ കടത്തിവിടാമെന്നുള്ള ധാരണയിൽ ഇന്ത്യൻ ട്രക്കുകൾ യാത്ര തിരിച്ചത്. പക്ഷേ വാഗ അതിർത്തിയിൽ എത്തിയപ്പോഴേക്കും പാകിസ്ഥാന്റെ മട്ടും ഭാവവും മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ വീണ്ടും ഇന്ത്യയുടെ സമ്മർദ്ദം ഏറ്റിരിക്കുകയാണ്. ഇന്ത്യ പലതരത്തിലുള്ള ഉപരോധങ്ങളും തങ്ങൾക്കെതിരെ കൊണ്ടുവന്നേക്കുമെന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ട്രക്കുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ സഹായവുമായി പോകുന്ന 50,000 മെട്രിക് ടൺ ഗോതമ്പും ജീവൻ രക്ഷാ മരുന്നുകളും പാകിസ്ഥാനിലൂടെ തന്നെയാകും ഇന്ത്യൻ വാഹനങ്ങളിൽ കടന്നു പോവുക. അഫ്ഗാൻ അതിർത്തിയിൽ വെച്ച് അഫ്ഗാൻ ട്രക്കിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ച് പാകിസ്ഥാൻ മണ്ണിലൂടെ ഇന്ത്യൻ ട്രക്കുകൾ കടത്തിവിടില്ല എന്നാണ് പാകിസ്ഥാൻ നിലപാടെടുത്തത്. എന്നാൽ ഇന്ത്യയുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന് വഴങ്ങേണ്ടി വന്നു, പാകിസ്ഥാൻ മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. റോഡ് വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് ചരക്കെത്തിക്കാനുള്ള ഇന്ത്യയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമാണിത്. ആദ്യം ഇന്ത്യ അഫ്ഗാന് നൽകുന്ന മാനുഷിക സഹായം പാക് മണ്ണിലൂടെ കൊണ്ടുപോകാൻ അഫ്ഗാൻ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യയിൽ നിന്നുള്ള ഗോതമ്പും മരുന്നും പാകിസ്ഥാൻ വഴി അഫ്ഗാനിലേക്ക് കൊണ്ടുപോകുന്നത് പാകിസ്ഥാൻ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയാണുണ്ടായത്. വാഗ അതിർത്തിയിലൂടെ ചരക്ക് കടത്തിന് ഇന്ത്യയുടെയോ അഫ്ഗാന്റെയോ ട്രക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിചിത്രമായ വാദമായിരുന്നു പാകിസ്ഥാൻ ഉയർത്തിയത്. ഇതോടുകൂടി കാര്യങ്ങൾ വീണ്ടും അവതാളത്തിലായി. പാകിസ്ഥാന്റെ ട്രക്കുകളിൽ ഇത് അഫ്ഗാനിസ്ഥാനിൽ എത്തിക്കും എന്നായി പിന്നെ പാകിസ്ഥാന്റെ വാദം. പക്ഷേ ഇന്ത്യ അതൊരിക്കലും അംഗീകരിച്ചില്ല. കാരണം ഇന്ത്യക്ക് കൃത്യമായി അറിയാം, ഇത് പാകിസ്ഥാന്റെ കൈകളിൽ എത്തിയാൽ അത് ഗുണഭോക്താക്കൾക്ക് ഒരിക്കലും ലഭ്യമാകില്ല. അഫ്ഗാനിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഈ ഗോതമ്പും ജീവൻ രക്ഷാ മരുന്നുകളും ലഭിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ആ ഒരു നിബന്ധനയെ പൂർണ്ണമായും എതിർത്തത്. അതേസമയം തന്നെ ഇന്ത്യ ഉടൻ തന്നെ പാകിസ്ഥാന് മേൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾ ചെലുത്താൻ തുടങ്ങി എന്നുള്ളതാണ്. മാനുഷിക സഹായം ചെയ്യുന്നതിന് വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കരുത് എന്ന് ഇന്ത്യയുടെ വിദേശ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കുകയുണ്ടായി. ഒടുവിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിലൂടെ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായി പാകിസ്ഥാന് ചരക്ക് കടത്തിവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യയാണ് ശരിയെന്ന് പാകിസ്ഥാന് സമ്മതിക്കേണ്ടി വന്നു. 2021 നവംബറിൽ വിവിധ രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലും ഇന്ത്യ അഫ്ഗാന് ജീവകാരുണ്യ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് 50,000 മെട്രിക് ടൺ ഗോതമ്പും ജീവൻ രക്ഷാ മരുന്നുകളും അയക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. ഇത് പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കാമെന്നായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ ഇന്ത്യൻ ട്രക്കുകൾ പോകാൻ പാക് മണ്ണിൽ അനുവദിക്കില്ല എന്ന നിലപാടിൽ പാകിസ്ഥാൻ ഉറച്ചു നിന്നതോടുകൂടിയാണ് ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നത്. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാൻ 370-ാം വകുപ്പ് റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ചരക്ക് പാകിസ്ഥാൻ വഴി അയക്കുന്നത് ഇമ്രാൻഖാൻ നിരോധിച്ചത്. എന്നാൽ 50,000 മെട്രിക് ടൺ ഗോതമ്പും ജീവൻ രക്ഷാ മരുന്നുകളും അത്യാവശ്യമായതിനാൽ താലിബാൻ സർക്കാർ തന്നെ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ആദ്യം പാകിസ്ഥാൻ ഇതിന് അനുമതി നൽകിയത്. പിന്നീട് പാകിസ്ഥാൻ തന്നെ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വച്ച് അതിനെ തടയാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാന് പിൻവലിക്കേണ്ടി വന്നു. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ്. ഒരിക്കലും തങ്ങളുടെ മണ്ണിലൂടെ ഇന്ത്യൻ ട്രക്കുകളെ കടത്തിവിടില്ല എന്ന് തീരുമാനമെടുത്ത പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി കൂടിയാണ് അഫ്ഗാനിസ്ഥാന് ഇന്ത്യ ഈ സഹായം നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.